ഇതാണ് അക്വാസ്റ്റർ എന്ന് പറയുന്ന കെംടെക്കിൻ്റെ ഒരു റിവേഴ്സ് ഓസ്മോസിസ് മെഷീനാണ് ഇതിനകത്ത് ഏകദേശം ഒരു ദിവസം മണിക്കൂറിൽ പന്ത്രണ്ട് ലിറ്റർ വെച്ച് ഏകദേശം നൂറ്റി ഇരുപത് ലിറ്റർ ഇത് മണിക്കൂറിൽ പന്ത്രണ്ട് ലിറ്റർ പ്രൊഡക്ഷൻ ഔട്ട്പുട്ടുള്ള ഒരു ആർ ഒ ആണ് ഇതിനകത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ടെക്നോളജികൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നടക്കുന്ന നോക്കാം ഇതെൻ്റെ ടോപ്പ് കവറാണ് ഈ ഇതാണ് ആറോയുടെ മെമ്പറിൻ ഇതിന് അടിയിലായിട്ട് ഈ യു വിയുടെ അടിയിലായിട്ട് പമ്പുണ്ട് ഇത് അൾട്രാവയലറ്റ് ഫിൽട്രേഷനാണ് ഇതാ ഈ മൂന്ന് ഈ രണ്ട് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ള ഫിൽട്രേഷൻ ആയിട്ട് വരുന്നത് ഇതിലെ ഒരു ഈ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു മെമ്പറിൻ്റെ ഫിൽട്രേഷൻ പോയിൻ്റ് സീറോ സീറോ ത്രീ മൈക്രോൺ ആണ് അതായത് ഒരു ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു മില്ലിമീറ്ററിൻ്റെ ആയിരത്തിലൊരു ഭാഗമാണ് അതിനേക്കാൾ അതിൻ്റെ ആയിരത്തിലൊരു ഭാഗമാണ് ഇതിൻ്റെ ഫിൽട്രേഷൻ്റെ യൂണിറ്റ്സ് അപ്പോൾ അതിന് അതിനകത്ത് ഒരുവിധം എല്ലാ ഇമ്പ്യൂരിറ്റീസും ഒഴിവായിപ്പോകും അപ്പോൾ ഈ ചെറിയ ഫിൽട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വരുന്ന വെള്ളം ഒരുവിധം ശുദ്ധമാക്കി കൊടുക്കേണ്ടതുണ്ട് ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ് ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട് അതിനാണ് നമ്മൾ ഫിൽട്രേഷൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പുറത്തുള്ള ഫിൽട്രേഷൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പുറത്തൊരു പ്രീ പ്രീഫിൽറ്റർ വെക്കും ഈ പ്രീ പ്രീഫിൽട്ടറിൽ ഫൈവ് മൈക്രോണിൻ്റെ ഒരു ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാണ് ഈ ഈ ഇതിനകത്തുള്ള ഫിൽട്ടറിലേക്ക് വരുന്നത് സെഡിമെൻറ്റ് ഫിൽട്ടറിലേക്ക് വരുന്നത് അത് വൺ മൈക്രോണിൻ്റെ ഫിൽട്ടറേഷൻ ആണ് അത് കഴിഞ്ഞ് ഒരു ഒരു പ്രീ കാർബൺ ഫിൽട്രേഷൻ ഉണ്ട് ഈ പ്രീ കാർബൺ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് മെമ്പറിനിലേക്ക് പമ്പ് വഴി ഈ പോകുന്നത് പമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മളെല്ലാവരും നേരത്തെ സംസാരിച്ചതാണ് ഇവിടെ ഓ റിവേഴ്സ് ഓസ്മോസിൻ്റെ പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പമ്പ് ഉപയോഗിക്കുന്നത് ഈ മെ ഇതേപോലത്തെ മെമ്പറിന് ഇതാണ് മെമ്പറിൻ ഈ മെമ്പറിനകത്ത് ഈ മെ ഈ മെമ്പറിൻ്റെ ഹൗസിങ്ങിനകത്ത് ഇവിടെയാണ് ഇതിൻ്റെ വാട്ടർ ഇന്നു കൊടുക്കുന്നത് ഈ ഭാഗത്താണ് ഇന്ന് കൊടുക്കുന്നത് പമ്പിൽ നിന്ന് വരുന്ന ലൈൻ ഇവിടെ കൊടുക്കുന്നു ഇതിൻ്റെ നേരെ താഴെ നിന്നാണ് നമുക്ക് നല്ല വെള്ളം കിട്ടുന്നത് അതിനെ സൈഡിലൂടെ ഈ സൈഡിലൂടെ വരുന്ന ലൈനാണ് വേസ്റ്റ് വാട്ടർ ആയിട്ട് പോകുന്നത് ഇതൊരു മെമ്പറിനാണ് ഇതിനകത്തിരിക്കുന്ന ഡൗവിൻ്റെ ഒരു മെമ്പറിനാണ് ഈ മെമ്പറിൻ ഈ മെമ്പർ ഇതുപോലെ ഷീറ്റുകളാണ് ചിലപ്പോൾ ഇത് ഇതിൻ്റെ മെമ്പറിൻ്റെ നെറ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്ന വേറൊരു ഷീറ്റ് വെച്ചിട്ടാണ് മെമ്പർ വരുന്നത് ഇതാണ് ഒരു സെവൻറ്റി ഫൈവ് ജി പി ഡി സെവൻറ്റി ഫൈവ് ജി പി ഡി ഡൗ മെമ്പറിൻ്റെ അകത്തെ കാഴ്ചയാണത് ഇതിന് ഈ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് ഇത് ഇതൊരു സെമി പെർമിറ്റഡ് മെമ്പറിൻ്റെ നെറ്റ് യൂണിറ്റാണ് ആണ് ഇതിനകത്തേക്കൂടെ പോകുന്ന വെള്ളം ഇതിൻ്റെ സൈഡിലൂടെ ഇപ്പോൾ ഇതിന് ഇതിലേക്ക് ഈ സംഗതി ഇതിനകത്തേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ ഫീഡ് വാട്ടർ ഈ പൈപ്പിനകത്തേക്ക് പോകുന്നു ഈ പൈപ്പിനകത്ത് നിന്ന് ചെറിയ ഹോളുകളുണ്ട് ഈ പൈപ്പിൻ്റെ സൈഡിൽ ചെറിയ കുറച്ചുകൂടി വലിയ ഹോളുകളുണ്ട് മെമ്പറിൻ്റെ ഹോളുകൾ പോലെയല്ല കുറച്ചുകൂടി വലിയ ഹോളുകളുണ്ട് ഈ വലിയ ഹോളിലൂടെ വെള്ളം ഫുൾ ഫോഴ്സിൽ പ്രഷറോട് കൂടിയിട്ട് വെള്ളം തിരിയുന്നു അതായത് ഇത് ഇങ്ങനെ തിരിഞ്ഞ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇത് തിരി തിരിഞ്ഞ് തിരിഞ്ഞ് ഈ മെമ്പറിനകത്തേക്കുള്ള ലോ കോൺസെൻട്രേറ്റഡ് വാട്ടർ ടി കുറഞ്ഞ ടി ഡി എസ് ഉള്ള എല്ലാ ശുദ്ധജലം ഈ സൈഡ് വഴി ഈ ഈ ലൈൻ വഴി ഈ ലൈൻ വഴി ബാക്കിലേക്ക് നമ്മളുടെ നല്ല വെള്ളത്തിലേക്ക് പോവുകയും മോശം വരുന്ന വെള്ളം അതായത് ഇതിൻ്റെ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്ന വെള്ളം പുറത്തേക്ക് വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്ന പോലെ ഈ സൈഡിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഇത് ഈ മെമ്പർ ഈ മെമ്പറിൻ്റെ ഇതാ ഇതേപോലെ വരും ഇതാ ഈ ഇതാണ് ഫീഡ് വാട്ടർ ഇവിടെയാണ് ഫീഡ് വാട്ടർ കൊടുക്കുന്നത് നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെയാണ് വേസ്റ്റ് വാട്ടർ വരുന്നത് ഇതിൻ്റെ ഈ ഈ ലാസ്റ്റ് പോയിന്റാണ് ഈ പോയിന്റിലാണ് നമ്മളുടെ നല്ല വെള്ളം കിട്ടുന്നത് ഇത് ഈ മെമ്പറിൻ മുന്നേ പറഞ്ഞ പോലെ പോയിൻ്റ് സീറോ സീറോ ത്രീ മൈക്രോൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വരുന്ന ബാക്ടീരിയ വൈറസ് എന്നീ സംഗതികൾ അതായത് ബയോളജിക്കൽ ഇമ്പ്യൂരിറ്റീസ് പൂർണ്ണമായിട്ട് ഒഴിവാകും പിന്നീട് വരുന്നത് നമ്മളുടെ ഫി കെമിക്കൽ ഇമ്പ്യൂരിറ്റീസാണ് ആ ഏരിയയിലുള്ള വെള്ളത്തിൻ്റെ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ കെമിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ കെമിക്കൽ പ്രോബ്ലംസ് കംപ്ലീറ്റ് ഇതിനകത്തേക്ക് ഒഴിവാക്കി കിട്ടും പ്രത്യേകിച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ തന്മാത്രകൾക്കാൾ വലുതായ ഇതാണ് കെമിക്കൽ തന്മാത്ര കൊണ്ട് തന്നെ ഒഴിവാക്കി കിട്ടും പ്ലസ് ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ് ആയ നമ്മളുടെ ചെളി അയൺ അങ്ങനത്തെ സെറ്റ് സെറ്റിൽ അയൺ ആയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഒഴിവാക്കിയിട്ട് ഒരു പെർഫെക്റ്റ് വാട്ടറാണ് ഇതിനകത്ത് ഈ ആർഒ പ്യൂരിഫയറിനകത്തേക്ക് കിട്ടുക നമ്മൾ ഇതിനകത്തേക്ക് ഫീഡ് വാട്ടർ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ആർഒ സിസ്റ്റം ഓൺ ആയിട്ടുണ്ട് ഈ ആർഒ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഇതാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഫീഡ് വാട്ടർ ഇത് ഇത് ഇതാണ് ലൈൻ വാട്ടർ ആണ് ഈ ലൈൻ വെള്ളം നമുക്കിവിടെ ഒന്ന് എടുത്തു വയ്ക്കാം നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു പ്രീഫിൽടറേഷൻ യൂണിറ്റ് ഫൈവ് മൈക്രോണിൻ്റെ പ്രീഫിൽട്രേഷൻ യൂണിറ്റിൽ പിടിപ്പിക്കണം പ്രീഫിൽടറേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മളെ മുന്നേത്തെ വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ് ഇതിൻ്റെ അടിയിൽ ഈ ലൈനിലാണ് നമ്മൾ വാട്ടർ വാട്ടറിന് കൊടുക്കുന്നത് ആറോയുടെ എല്ലാ ഒരുവിധം മിക്ക ഫിറ്റിങ്സും ജസ്റ്റ് ഒരു പുഷ് മാത്രമേ ഉള്ളൂ പുഷ് ചെയ്ത് ലോക്ക് ചെയ്യുക നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് എടുക്കാൽ മതി ഇതാണ് വേസ്റ്റ് വാട്ടർ ഇതായത് നമ്മൾ ആറോ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഇമ്പ്യൂരിറ്റീസ് കംപ്ലീറ്റ് നമ്മളെ ഇതേപോലെ ഒരു വേസ്റ്റായിട്ട് അതിൻ്റെ വെള്ളം പോവും ഈ വേസ്റ്റ് വെള്ളം പോകുന്നത് വെള്ളം മാത്രമായിരിക്കില്ല ഇതിനകത്തുള്ള മുന്നേ പറഞ്ഞ അതേപോലെ ബയോളജിക്കലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ് കെമിക്കൽ ഇമ്പ്യൂരിറ്റീസ് എല്ലാ വേസ്റ്റും കൂടി ഒരു സൈഡിലൂടെ പുറത്തേക്ക് പോകുന്നതാണ് ഇത് ആളുകളിലെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതാണ് ഇതൊരുപാട് വെള്ളം പുറത്തേക്ക് പോകുന്നില്ല നമ്മൾ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നത് കുടിക്കാനും ഭക്ഷണം ഉപയോഗി പാകം ചെയ്യാനും ഉപയോഗിക്കുന്നത് ഏകദേശം ഇരുപതോ പതിനഞ്ചോ ഇരുപതോ ലിറ്റർ വെള്ളമാണ് ആ കൂടി ഉപയോഗിക്കുന്നത് അതായത് ഒരു ബക്കറ്റ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഈ വെള്ളം നമുക്ക് പുറത്തേക്ക് കളയാതെ തന്നെ ഏതെങ്കിലും ബക്കറ്റിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പുറത്തെ ചെടികൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഒരിക്കലും ഇത് പാത്രം കഴുകാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത് ഇതാണ് ആ വേ പ്യൂരിഫയറിൻ്റെ വേസ്റ്റ് വാട്ടർ അങ്ങനെ ഏതായാലും ബാക്കിലെ ഒരു ബക്കറ്റിലേക്ക് ഇടുന്നുണ്ട് വേസ്റ്റ് വാട്ടർ കിട്ടി നമുക്ക് ഫീഡ് വാട്ടർ കിട്ടി ഇത് വേസ്റ്റ് വാട്ടറാണ് ആണ് ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഇതാണ് നമ്മൾ ഫീഡ് വാട്ടർ കൊടുത്തത് ഇവിടെ നിന്ന് ഈ യു കഴിഞ്ഞിട്ടാണ് ഇതിൽ ഫിൽറ്റേഡ് വാട്ടർ വരുന്നത് ഫിൽട്ടർ വാട്ടറാണ് ഇത് വരുന്നത് ഈ ഇതാണ് ഫിൽറ്റേഡ് വാട്ടർ ഇത് സെവൻറ്റി ഫൈവ് ജി പി ഡിയുടെ മെമ്പറിയിലാണ് സെവൻറ്റി ഫൈവ് ഗാലൻ പെർ ഡേ അതായത് ഒരു മണിക്കൂർ ഒരു ദിവസം ഈ ഈ മെഷീൻ ഇരുന്നൂറ്റി ലിറ്റർ വെള്ളം ഉണ്ടാക്കും അതായത് ഒരു മണിക്കൂറിൽ ഏവറേജ് പത്ത് പന്ത്രണ്ട് ലിറ്റർ വെള്ളമാണ് ഈ ഈ ഒരു മെമ്പറിൽ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റഡ് മെഷീനാണ് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലോട്ട് ഉണ്ട് അത് ഓൺ ഓഫ് ആയിക്കോളും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ളത് ഇതൊരു ടി ഡി എസ് മീറ്ററാണ് ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് ഈ മീറ്ററിലാണ് അറിയുന്നത് എത്ര കണ്ട് വെള്ളത്തിൽ ടി ഡി എസ് ഉണ്ട് ഡിസോൾവ് ആയിട്ടുള്ള സോളിഡ്സ് ഉണ്ട് എന്നുള്ളത് ഈ മീറ്ററിലാണ് കാണുന്നത് സെയിം മീറ്ററാണ് രണ്ടെണ്ണവും എടുക്കുന്നതുള്ളൂ ഇത് നമ്മളുടെ വേസ്റ്റ് വാട്ടറിൻ്റെ വെള്ളം വേസ്റ്റായി പുറത്തേക്ക് പോകുന്നതിൻ്റെ ടി ഡി എസ് ആണ് ഏകദേശം ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി ഇരുപതാണ് അതിൻ്റെ ടി ഡി എസ് നെക്സ്റ്റ് ലെവലിൽ നമ്മളുടെ ഫീഡ് വാട്ടർ ഇരുന്നൂറ്റി എൺപത്തി എട്ടാണ് ഇതിൻ്റെ ടി ഡി എസ് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ടിലുള്ള ടി ഡി എസ് ഉള്ള വെള്ളമാണ് നമ്മൾ ഫീഡായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വെള്ളം നല്ല വെള്ളം കിട്ടിയിരിക്കുന്നതാണ് നമുക്ക് ഏകദേശം ട്വൻറ്റി ട്വൻറ്റി ത്രീ ഇപ്പം ഇരുനൂ ഇരുന്നൂറ്റി നൂറ്റി അറുപത്തെട്ട് ടി ഡി എസ് ഉള്ള വെള്ളത്തിന് ഇരുപത്തി മൂന്നായിട്ട് കുറച്ചിട്ടുണ്ട് അതായത് അതിനകത്തുള്ള ബാക്കിയുള്ള ഒക്കെ ഹെവി മെറ്റൽസ് ഇതേപോലത്തുള്ള ബാക്ടീരിയ അയൺ എല്ലാ സംഗതികളെയും ഒഴിവാക്കി പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് ഇത് ഈ ലെവലിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ പ്യൂരിഫയർ ചെയ്യുന്ന ആറോ ചെയ്യുന്ന ഒരു ഈ ആറോ ചെയ്യുന്ന ആറോയുടെ ഔട്ട്പുട്ട് ഇതാണ് വാട്ടർ പ്യൂരിഫയറിനെ കുറിച്ച് നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ ഇതെന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ആശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത് നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഞങ്ങളുടെ പ്രചോദനം മുന്നേ പറഞ്ഞതുപോലെ കുറച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത് കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള സർവീസ് എല്ലാവർക്കും കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വാട്ടറിനെ കുറിച്ചുള്ള പുതിയ വീഡിയോസുമായി വീണ്ടും വരാം നിങ്ങൾ തുടർച്ചയായ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബെൽബട്ടൺ അമർത്തി വയ്ക്കുക ഈ വെള്ളം എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് ഈ വാട്ടർ പ്യൂരിഫയർ എന്നൊരു ബിസിനസ് നാലോ അഞ്ചോ വർഷം അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ ഒരിക്കലും ഒരു സക്സസ് ആവുന്ന ഒരു ബിസിനസ് ആയിരുന്നില്ല ദൗർഭാഗ്യമെന്ന് പറയട്ടെ വെള്ളം അത്ര കണ്ട് പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ പൊല്യൂട്ടഡായ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കാതെ വേറെ നിവൃത്തിയില്ല ഞങ്ങൾക്കും ഒരു പ്യൂരിഫയർ ആർക്കും അടിച്ചേൽപ്പിക്കണമെന്നോ ഒരു ഫിൽട്ടർ കൊടുക്കണമെന്നോ യാതൊരുതാ ലക്ഷ്യവുമില്ല പക്ഷേ വേറെ മാർഗങ്ങളില്ല അപ്പോൾ നമ്മൾ പരമാവധി കിച്ചണിൽ അടുക്കളയിൽ പ്രത്യേകിച്ച് നമ്മളുടെ വാഷ്റൂമുകളിലും കെമിക്കൽ ഉപയോഗിക്കാതിരിക്കുക കോളിഫോം ഈ കോളി ബാക്ടീരിയകളാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന പല സോഴ്സിൽ നിന്നും കിണറിൽ നിന്ന് കിട്ടുന്നത് ഈ കോളിഫോം ഈ കോളി ബാക്ടീരിയകൾ അധികമായും നമ്മളുടെ കിണറ്റിലേക്ക് എത്തുന്നത് അതല്ലെങ്കിൽ കിണറ്റിലേക്ക് വരുന്നത് ഈ മനുഷ്യ വിസർജ്യത്തിലൂടെയാണ് അപ്പോൾ നമ്മളുടെ സെപ്റ്റിക് ടാങ്കുകളും കാര്യങ്ങളും വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നത് ഒരിക്കലും നമ്മളുടെ വാഷ്റൂമുകളിൽ കെമിക്കൽസ് ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ നമ്മളുടെ വെള്ളം പൊല്യൂട്ടാവാതിരിക്കുക നല്ല വെള്ളം കുടിക്കാനുള്ള എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്ക് കിണറ്റയ്ക്ക് എപ്പോഴും ഒപ്പമുണ്ടാകും എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളും ഫേഷൻ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീണ്ടും കാണുന്നതുവരെ ബൈ ബബായ് സൈനിങ് ഓഫ് സജിത് ചോലയിൽ കെമ്ടക്കാക്കുക